ചെയ്യണം, മുഖക്കുരുവിന് എന്ത് ചെയ്യണം, ഡ്രൈ സ്കിന്നിന് എന്ത് ചെയ്യണം, അതേപോലെ തന്നെ മിണ്ടു കീറുന്നതിന് എന്ത് ചെയ്യണം, ഓയിൽ സ്കിന്നിന് എന്ത് ചെയ്യണം, അങ്ങനെ പല കാര്യങ്ങൾ ചോദിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നല്ല രീതിയിലുള്ള ഷാമ്പുകൾ ഉപയോഗിക്കുക. നമ്മുടെ ടി വി അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് സിനിമാ നടന്മാരും നടിമാരും ക്രിക്കറ്റ് താരങ്ങളും ഒക്കെ ഇന്നത് ഉപയോഗിക്കുന്നു പറഞ്ഞ കണ്ടുകൊണ്ട് നമ്മൾ അത് എടുത്ത് ഉപയോഗിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ മുടി പൊഴിയും. ബോഡി ലോഷൻ ആണ് ഏറ്റവും നല്ല ഓപ്ഷൻ നമ്മളിപ്പോൾ കുളിക്കാനായിട്ട്. ബോഡി ലോഷന് ഉപയോഗിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ കുറവാണ്. എന്നാലും മുടിയിൽ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി പൊഴിയും, മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും തുടങ്ങും. ഹലോ എവരിവൺ, ഐ ആം ഡോക്ടർ മനോജ് ജോൺസൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്കിന്നിനെ കുറിച്ചാണ്. സ്കിൻ എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പം പല ആളുകളും പല രീതിയിലുള്ള ഡൗട്ട്സുകൾ ചോദിക്കുന്നത് സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടാണ്. മുഖക്കുരുവിന് എന്ത് ചെയ്യണം, ഡ്രൈ സ്കിന്നിന് എന്ത് ചെയ്യണം, അതേപോലെ തന്നെ വിണ്ടു കീറുന്നതിന് എന്ത് ചെയ്യണം, ഓയിൽ സ്കിന്നിന് എന്ത് ചെയ്യണം, അങ്ങനെ പല കാര്യങ്ങൾ ചോദിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിനകത്ത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നമ്മുടെ സ്കിൻ കെയറിംഗ് ആണ്. സ്കിൻ കെയർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ്, അതായത് നമ്മൾ പല പ്രോഡക്ട്സ് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ബോഡി ലോഷൻസ് ഉപയോഗിക്കാറുണ്ട്, ഷാമ്പു ഉപയോഗിക്കാറുണ്ട്, സോപ്പുകൾ ഉപയോഗിക്കാറുണ്ട്, പല 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 മേക്കപ്പ് രീതികൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഇതെല്ലാം ഉപയോഗിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്കിന്നിന് ഈ ഇതിലേതാണ് പറ്റുന്നത്, അതായത് എല്ലാം അവരുപയോഗിക്കുന്ന പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതായത് ഞാൻ ഇന്ന് പറയാൻ പോകുന്നൊരു കാര്യം എന്ന് വെച്ചാൽ മെയിനായിട്ട് സോപ്പിൻ്റെ കുറിച്ചാണ്. നമ്മളെല്ലാവരും എല്ലാ ദിവസവും കുളിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ കുളിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്ന് ബോഡി ലോഷന് അല്ലെങ്കിൽ ഷാംപൂ അല്ലെന്നുണ്ടെങ്കിൽ സോപ്പുകളൊക്കെയാണ്. അപ്പോൾ ഈ സോപ്പുകളിൽ പല ടൈപ്പുണ്ട്, അതായത് പല കാറ്റഗറീസ് ഉണ്ട്. അതായത് ബേതിങ് സോപ്പ് എന്ന് പറയുന്നുണ്ട്, ടോയ്ലറ്റ് സോപ്പുണ്ട്, കാർബോലിക് സോപ്പുണ്ട്, ഡിറ്റർജൻസ് ഉണ്ട്, അങ്ങനെ പല സോപ്പുകളുടെ വെറൈറ്റീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബേതിങ് സോപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഗ്ലിസറിൻ കൂടുതലായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടും കാണുന്ന സോപ്പാണ്. അപ്പോൾ ടോയ്ലറ്റ് സോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈയും കാലും മാത്രം കഴുകാൻ ഉപയോഗിക്കേണ്ട റഫ് സ്കിന്നിന് വേണ്ടിയിട്ട് തന്നെ ഉള്ളതാണ്. കാർബോലിക് സോപ്പ് എന്ന് പറയുന്നത് നമ്മളെന്താ പറയുക, വീട്ടിലുള്ള ആനിമൽസിനൊക്കെ, അതായത് നമ്മുടെ പശു, പട്ടി, പൂച്ച എന്നൊക്കെ പറഞ്ഞ് കുളിപ്പിക്കാനോ ഉപയോഗിക്കേണ്ട ഒരു സോപ്പാണ്. അത് ഡിറ്റർജൻറ് എന്ന് പറയുന്നത് നമ്മൾ തുണി അലക്കാനായിട്ട് ഉപയോഗിക്കുന്ന സോപ്പുകളാണ്. അങ്ങനെ പല കാറ്റഗറീസ് ഉണ്ട്. അപ്പം നമ്മുടെ സ്കിന്നിന് പറ്റിയതെന്ന് പറയുന്നത് ബേതിങ് സോപ്പാണ്. ബേതിങ് സോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്ലിസറിൻ കൂടുതലായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണുന്നത്. ഏതാന്ന് എന്തെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഞാനൊരു കമ്പനിയുടെ ആളല്ല. നമ്മൾ ഒരു സോപ്പ് മേടിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, ഓക്കെ ഇത് ഗ്ലിസറിൻ കൂടുതലാണോ, ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണുന്നതാണോ, അല്ല അതിനകത്ത് എഴുതിയിട്ടുണ്ടോ ബേതിങ് സോപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം 80% ഫാറ്റ് കണ്ടന്റ് ഉള്ളതാണ് കുറച്ചുകൂടെ നല്ലൊരു ഓപ്ഷൻ. TFM ലെവൽ എത്രയാണ് എന്നുള്ളത് നോക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ടോയ്ലറ്റ് സോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഭൂരിഭാഗം നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുളിക്കാൻ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് സോപ്പുകളാണ്. അത് നേരിട്ടും കൈയും കാലം കഴുകാൻ മാത്രം ഉപയോഗിക്കേണ്ട സോപ്പാണ് കറക്റ്റായിട്ട് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സോപ്പ് എല്ലാം എടുത്ത് നമ്മൾ ഈ മുഖത്തും തേച്ച് കയ്യിലും തേച്ചൊക്കെ ഇട്ടിട്ട് നമ്മുടെ സ്കിൻ ഡ്രൈ ആകും, നമ്മുടെ സ്കിന്നിന് ഡാമേജ് ഉണ്ടാകും, ഡെഡ് സെൽസ് കൂടുതൽ വരും. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ ക്ലിയർ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന സോപ്പിൽ നല്ല മാറ്റം വരുത്തണം. നല്ല രീതിയിലുള്ള ഷാമ്പുകൾ ഉപയോഗിക്കുക. നമ്മുടെ TV അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് സിനിമാ നടന്മാരും നടിമാരും ക്രിക്കറ്റ് താരങ്ങളും ഒക്കെ ഇന്നത് ഉപയോഗിക്കുന്നു പറഞ്ഞ കണ്ടുകൊണ്ട് നമ്മൾ അത് എടുത്ത് ഉപയോഗിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ മുടി പൊഴിയും, ഡ്രൈ സ്കിൻ ഉണ്ടാകും, താരന്റെ പ്രശ്നങ്ങളുണ്ടാകും, എല്ലാ പ്രശ്നങ്ങളും ആകും. അപ്പൊ അതിനേക്കാളും നല്ലൊരു ഓപ്ഷൻ അലോവേറ കണ്ടന്റ് കൂടുതലായിട്ടുള്ള ഏതെങ്കിലും നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന ഷാമ്പുകളായിരിക്കും കുറച്ചുകൂടെ നല്ലൊരു ഓപ്ഷൻ. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഹൈ റേഞ്ചിൽ ഇപ്പോൾ ചെന്നിട്ട് എടുക്കുന്ന ഷാമ്പുകളായിരിക്കും കുറച്ചുകൂടെ നല്ലൊരു ഓപ്ഷൻ. അപ്പം നമ്മൾ എടുത്ത് നോക്കിയാൽ മതി അതിനകത്ത് കണ്ടന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ലോക്കലായിട്ട് കൂടുതൽ അഡ്വർടൈസ്മെന്റ് വരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ പുറകെ പോകുന്നതിനെക്കാട്ടിലും നല്ല ഒരു ഓപ്ഷൻ അറിയാവുന്ന ആളുകളുടെ അടുത്ത് ചോദിക്കുക ഏത് ഷാമ്പൂണ് കുറച്ചുകൂടെ നല്ലത്, അല്ലെങ്കിൽ അവർ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ അഭിപ്രായം ചോദിച്ചിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലൊരു ഓപ്ഷൻ. ബോഡി ലോഷൻ ആണ് ഏറ്റവും നല്ല ഓപ്ഷൻ നമ്മളിപ്പോൾ കുളിക്കാനായിട്ട്. ബോഡി ലോഷന് ഉപയോഗിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ കുറവാണ്. എന്നാലും ഈ വെസ്റ്റേൺ കൺട്രീസിൽ ഇവിടെ യുഎസിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ബോഡി ലോഷൻസ് ആണ്. സോപ്പൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ബോഡി ലോഷൻസ് ആണ് ഏറ്റവും നല്ല കാര്യം. അത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ ഹൈപ്പർ മാർക്കറ്റിൽ എല്ലാം കിട്ടും. അപ്പം അത് സ്കിന്നിന് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ സോപ്പിനെക്കാട്ടിലും. പിന്നെ തലയിൽ ഒരു കാരണവശാലും തലമുടി സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. മുടിയിൽ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി പൊഴിയും, മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും തുടങ്ങും. അതുകൊണ്ട് സ്കിന്നിൻ്റെ കെയർ എന്ന് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, അതായത് നമ്മളിപ്പം ഫുൾ ടൈം വെയിലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവും. അപ്പം നമ്മൾ വെയിലത്ത് പോകുന്ന സമയത്ത് കഴിയുന്നത് നമ്മളൊന്ന് പ്രൊട്ടക്ട് ചെയ്യുക, കഴിഞ്ഞാൽ തൊപ്പി വെക്കുക അല്ലെന്നുണ്ടെങ്കിൽ കവർ ചെയ്യുക, എന്തെങ്കിലും വെച്ചൊന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ സ്കിന്നിന് നല്ലൊരു കാര്യം. അപ്പൊ കൂടുതൽ റിങ്കിൾസ് കൂടുതൽ ഡാമേജ്, അതേപോലെ ഈ കുറച്ച് ഒരു 35-40 വയസ്സാകുന്ന ഒരു സമയത്ത് മുഖത്തൊക്കെ ഒരു ബ്ലാക്ക് ഡോട്ട്സ് വരും, കരിമങ്കലം എന്നൊക്കെ പറയുന്ന ഒരു ഇത്, ഇതൊക്കെയാണ് ഹോർമോണൽ ചേഞ്ചസും അതേപോലെ സൺലൈറ്റുമാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ. അപ്പോൾ നമ്മൾ ഒരു പ്രായം അത് പിന്നെ അത് ക്ലിയർ ആവത്തില്ല, അത് നമ്മളതിന് എത്ര ട്രീറ്റ്മെന്റ് ചെയ്താലും ഒരു പരിധി വരെ അത് ശരിയാവത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ ഉള്ളപ്പോൾ നമ്മളൊന്ന് സ്കിന്നിലേക്ക് കെയർ ചെയ്യണം. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിലെ മെസ്സേജ് അയക്കുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടായിരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.